ഹലോ ഫ്രണ്ട്സ്, റൈഡ് വിത്ത് എൻ ബി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവിന് വിപരീതമായി ഇന്ന് നമ്മളൊരു രാത്രി യാത്രയാണ് പോകുന്നത്. ഒരു ഫുൾ നൈറ്റ് ക്യാമ്പിങ്ങും ബാക്കി അവിടുത്തെ വിശേഷങ്ങളും എല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കോർഫക്കാനടുത്തുള്ള UAE.NO ഒമാനിലെ മധുഹ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഈ യാത്ര. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഷീസ് പാർക്ക് ടണൽ എല്ലാം കഴിഞ്ഞ്, റഫീസ ഡാം എല്ലാം കഴിഞ്ഞ് റൗണ്ട് ബോട്ട് ഉണ്ട്. ഈ ഫൗണ്ടൈനൊക്കെ ഉള്ള റൗണ്ട് ബോട്ട് എല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ കുറച്ച് ദൂരം മുമ്പോട്ട് പോയി റൈറ്റ് സൈഡിലേക്കുള്ള ഒരു എക്സിറ്റ് എടുത്താണ് നമ്മുടെ മധുഹ ഏരിയയിലേക്ക് പോകുന്നത്. ഇത് ഒമാൻ്റെ അണ്ടറിലുള്ള ഏരിയ ആണെങ്കിലും നമുക്ക് ഇവിടേക്ക് വരാനായിട്ട് വിസയുടെയോ അല്ലെങ്കിൽ വേറെ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. എല്ലാവർക്കും അവിടേക്ക് എത്തിച്ചേരാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം. ഞങ്ങളിവിടെ നിന്ന് ബാർബിക്ക് ചെയ്യാനായിട്ട് ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം അതെല്ലാം റെഡിയാക്കി ഞങ്ങളെല്ലാം കഴിച്ച് അങ്ങനെ ഏകദേശം ഒരു 2 മണിയോടുകൂടി തന്നെയാണ് നമ്മൾ ഉറങ്ങാൻ കിടന്നത്. നമ്മൾ രാത്രിയിൽ വന്ന് ബാർബിക്കും ഫുഡിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കാണ്ട് നൈറ്റിലെ വ്യൂസൊക്കെ കുറവാണ്. കൂടുതൽ വീഡിയോസ് എടുത്തിട്ടില്ല, ഫുഡിങ്ങിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു. ഇതേ ഈ കാണുന്ന ഈ ഒരു കുടിലിനുള്ളിലാണ് ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയത്. 2 ടെൻറ്റുകളിലായിട്ട് 2 ഫാമിലി. ഇത് ഭിത്തിയെല്ലാം പഴയ രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈന്തപ്പനയുടെ ഓല കൊണ്ടുള്ള റൂഫാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലായിരുന്നു ഇവിടെ. രാവിലെ തന്നെ അലാറമൊക്കെ വെച്ച് എണീച്ച് സൺറൈസ് കാണാം എന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇതിന് മുകളിലൊരു സ്ഥലമുണ്ട്, ഒരു പവലിയൻ മാതിരി ഒരു ഏരിയ ഉണ്ട്. അവിടേക്ക് നടന്ന് അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ ഇന്നലെ നൈറ്റിൽ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് ഈ വരുന്ന വഴിയിലുള്ള കാഴ്ചകളൊന്നും അധികം കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ തിരിച്ച് പോകുമ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും. ഇതൊരു നല്ല കുത്തായിട്ടുള്ളൊരു ഹെയർ പിൻ ബെൻഡാണ്. ഇത് കയറി മേളിലേക്ക് ചെല്ലുമ്പോൾ ദാ അവിടെ ഒരു പവലിയനുണ്ട്. അവിടെയും ആൾക്കാർക്ക് ബാർബിക്യൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ താമസിച്ച ആ ഒരു ഏരിയയുടെ ഫുള്ള് ഒരു സ്കൈ വ്യൂ നമുക്ക് കാണാം. പല രീതിയിലുള്ള ഏകദേശം 10 മുകളിൽ കോട്ടേജുകൾ പോലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വരാനായിട്ടോ അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ടോ പ്രീ ബുക്കിംഗ് ഉണ്ടെന്ന് ആവശ്യമില്ല. ആദ്യം വരുന്നവർക്ക് ഏതാണോ അവൈലബിൾ ഉള്ളത് അതിനനുസരിച്ച് താമസിക്കാവുന്നതാണ്. ഇവിടെ ബാർബിക്യൂവിൻ്റെയും അല്ലാതെ ഫുഡിൻ്റെ വേസ്റ്റുകളെല്ലാം ഇടാനൊക്കെ ഉള്ള പ്രത്യേകം ഏരിയ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അതിനുള്ള ഫെസിലിറ്റീസ്, ഗാർബേജ് ബാഗുകൾ, അവിടെ സെക്യൂരിറ്റി എല്ലാം കൊണ്ട് നമ്മളെ അറേഞ്ച് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് വരുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ UAE.NO സിം കാർഡൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ മുമ്പേ ഓൺ ചെയ്ത് നമ്മൾ ഏകദേശം ഏരിയ എല്ലാം മനസ്സിലാക്കി വേണം വരാനായിട്ട്. ജോലിക്കിടയ്ക്കുള്ള എല്ലാ ഫോൺ കോളുകളിൽ നിന്നും മെസ്സേജുകളിൽ നിന്നും അങ്ങനെയുള്ള എല്ലാ ഇതിൽ നിന്നും വിട്ടു നിൽക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. ഇവിടെ വന്നാൽ സിഗ്നലേ ഇല്ല, എല്ലാം റോമിംഗ് ആണ്. ഒമാൻ ടെലിഫോൺ നെറ്റ്വർക്കാണ് ഇവിടെ കിട്ടുക. ഞങ്ങൾ ശനിയാഴ്ച രാത്രി ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്ന് അതിനുശേഷമാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ഷാർജയിൽ നിന്ന് അജ്മാനിൽ നിന്നുമായിട്ട് നമ്മൾ ഫ്രണ്ട്സ് ചേർന്നാണ് യാത്ര തിരിച്ചത്. ഏകദേശം 11 മണിയോടുകൂടിയാണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ കുറേ ഫാമിലീസ് ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ നൈറ്റ് സ്റ്റേ ചെയ്ത് രാവിലെയാണ് പോയിട്ടുള്ളത്. കുറച്ച് പേര് നൈറ്റ് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി ബാർബിക്യൂ ചെയ്ത് ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഡാം കാണാം. അധികം വെള്ളമൊന്നുമില്ല. നോക്കുമ്പോൾ കുറച്ച് ദൂരമായിട്ട് നമ്മൾ ഇന്നലെ വന്ന വഴിയാണ്. അവിടെ ഒരു വലിയ പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട്. ഇനി ഇവിടെ വരുന്ന ഫാമിലിക്കെല്ലാം അവിടെ കുട്ടികളൊക്കെ ആയിട്ട് പോയി അവർക്കൊരു എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടിയാണിത്. ഈ ഡാമിന് നമ്മുടെ നാട്ടിൽ പോലെ ഷട്ടർ സിസ്റ്റം ഒന്നുമല്ല. വെള്ളം ഫില്ലായി കഴിയുമ്പോൾ ഒരു ഓവർഫ്ലോ മാതിരിയാണ് ഇവിടുത്തെ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡാമിൽ നിന്നുള്ള വെള്ളം നിറഞ്ഞ് ഒഴുകുന്നത് നമ്മളെ താമസിച്ചിരിക്കുന്ന ആ ഒരു ഹട്ടുകളുണ്ടല്ലോ അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ അതിന് വളരെ വീതി കുറവാണെന്നൊക്കെ തോന്നും. ഇനി വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഡേഞ്ചർ അല്ലേ എന്നുള്ള ഫീലുണ്ടാവും. അതിൻ്റെ താഴെ നിന്നുള്ള വ്യൂസൊക്കെ ഞാൻ കാണിച്ചു തരാം. തികച്ചും വളരെ പ്ലാനിങ്ങോടുകൂടി നല്ല സേഫായിട്ടുള്ളൊരു ഏരിയ ആണ്. സൺറൈസിന് ടൈമായിട്ടുണ്ട്. ഇതാ ആ മലയ്ക്കിടയ്ക്ക് നിന്ന് സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. നല്ലൊരു വ്യൂ ആണ്.
കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും ആ സൂര്യൻ്റെ ആ ഒരു പ്രകാശമൊക്കെ നമ്മുടെ മലനിരകളിലെല്ലാം തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നല്ല തണുപ്പുണ്ടായിരുന്നെങ്കിലും ഈ മലനിരകൾക്ക് നടുക്കായതുകൊണ്ട് കാറ്റോ ഉണ്ടായിരുന്നില്ല, അതുപോലെ തണുപ്പും കുറവാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഞങ്ങൾ സൺറൈസ് കാണാനായിട്ട് ഇവിടേക്ക് വന്നപ്പോഴും കുട്ടികളൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല, അവരോ ഉറക്കത്തിൽ തന്നെയാണ്. ഫാമിലിയോടൊപ്പം വ്യത്യസ്തമായിട്ടൊരു ക്യാമ്പിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വിട്ടോളൂ. നമുക്ക് മനോഹരമായിട്ടുള്ള ചെറിയൊരു കോട്ടേജ് സ്റ്റൈലുള്ള ഹട്ടുകളെല്ലാം ഉണ്ട്. ഇതെല്ലാം തികച്ചും ഫ്രീ ആണ്. ഇവിടെ എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട്, പല രീതിയിലുള്ള കോട്ടേജുകൾ പോലെ അവൈലബിൾ ആണ്. ചിലത് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള അങ്ങനെ ഫെസിലിറ്റീസ് വരെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെയും ഓരോ ഇതിനോട് ചേർത്ത് ഹട്ടിനോട് ചേർന്നതിനായിട്ട് വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്. പല വെറൈറ്റിയിലുള്ള റൂംസാണ് ഉള്ളത്. നമുക്കിവിടെ എല്ലാം ബാർബിക്യൂ അലൗഡ് ആണ്. ഇവിടെ നമുക്ക് നൈറ്റ് സെക്യൂരിറ്റി എല്ലാം ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് ധൈര്യമായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഓരോ 2 മണിക്കൂറിലും പോലീസ് പട്രോളിംഗ് ഒക്കെ കണ്ടു. അവിടെ വന്ന് പോലീസ് റൗണ്ട് അടിച്ച് പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ ബാർബിക്യൂ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഈ കാണുന്ന ഓരോ ഹട്ടിലും നമുക്ക് ലൈറ്റ്, ഫാൻ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. ഷോപ്പിൻ്റെ സ്റ്റൈലുള്ള ഒരു കടമുറിയുടെ സ്റ്റൈലിലുള്ള ഒരു അടുത്തടുത്ത കുറേ റൂമുകളാണ്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ആദ്യം സ്ഥലം കിട്ടിയത് ഇവിടെയാണ്. അതിനുശേഷം വേറെ ആ ഒരു ഹട്ട് കാലിയായപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആക്കിയതാണ്. നമുക്ക് ഓരോ ഹട്ടിനോട് ചേർന്നും അവിടെ നമുക്ക് ക്യാമ്പ് ഫയറോ അല്ലെങ്കിൽ ബാർബിക്യൂ ചെയ്യാനുള്ള അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അവിടെ ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമെല്ലാം ഇതാ ഇവിടെ വന്നിട്ട് ഈ ഉരുളം കല്ലുകളെല്ലാം ഉള്ള ഇതിവിടെ നിന്ന് സ്റ്റോപ്പായി ആ സൈഡിലൊരു വാദി മാതിരി താഴേക്ക് ഒഴുകുന്നത്. ഇതാ ഇതൊരു ഓപ്പൺ ഹട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഇന്നലെ നൈറ്റ് ഒരു 3-4 ഫാമിലി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാ ഇവിടെ കുറേ ഫാമിലികളൊന്നും ഇനിയും എണീറ്റിട്ടില്ല. കുറച്ച് ആൾക്കാരൊക്കെ രാത്രി തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ആളുകളെല്ലാം ഉണ്ട്. ഇതാ വണ്ടിയെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരു ഹട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൈവറ്റ് വില്ല സെറ്റപ്പാണ്. അതായത് ഇവിടുന്ന് ആ 2 വണ്ടിയുടെ ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ എൻട്രൻസ് മാതിരി. അത് അവരവിടെ ഇട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫുള്ള് പ്രൈവസിയാണ്. എൻ്റെ ബാക്ക് സൈഡാണ് അവർക്ക് ഫുൾ വ്യൂ ഉള്ള കോർട്ട് യാർഡ് മാതിരി. എന്താ ഇവിടെ ഇപ്പം നമുക്കിതിന് ബാക്ക് സൈഡായിട്ട് ചെറിയ ഫാമൊക്കെ ഉണ്ട്. ഞങ്ങളൊരു പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഇതുപോലുള്ള തണുപ്പിൽ ഒരു കട്ടൻ ചായ, അടിപൊളി ഒരു പൊളി വൈബാണ് കേട്ടോ. നമ്മൾ നൂഡിൽസൊക്കെ റെഡിയാക്കി, അതുപോലെ തന്നെ ഇന്നലെ വന്ന ബാർബിക്യൂ ഇതെല്ലാം കൂടെ ചെയ്ത് കുബൂസ് എല്ലാം ചേർത്ത് നമ്മളൊരു ബിരിയാണി സെറ്റപ്പാക്കി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇതാണ് നമ്മൾ ഇന്നലെ നൈറ്റ് തങ്ങിയ ആ ഒരു ഹട്ട്. ഇതിൻ്റെ ചുറ്റുമുള്ള ഏരിയ എല്ലാം കണ്ടു നോക്കും. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വേലി കെട്ടി തിരിച്ചൊരു വീട്, ആ ഒരു ഫീലാണ്. മുറ്റത്ത് തന്നെ വെള്ളത്തിനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് അല്പം താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫാമിൻ്റെ കാഴ്ചകൾ കാണാം. വലിയൊരു ഫാമൊന്നുമല്ല, എന്നാലും ജസ്റ്റ് ഒരു ഗ്രീനറി ഒക്കെ ആയിട്ട് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് റൈഡുകളെല്ലാം ഉണ്ട്, ഊഞ്ഞാലും എല്ലാം ഉണ്ട്. കുട്ടികളും ഞങ്ങളുടെ കൂടെ വന്ന് ദാ ഇവിടെ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിന് ബാക്കിലൂടെ ആ ഒരു വാദി പോകുന്ന എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല വീതി ഉണ്ട് ആ വാദിക്ക്. ഇവിടെ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാം കൂടുതലായിട്ട് ആ എക്കോ ഫീൽ ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ ഉച്ചത്തിൽ സംസാരിച്ച് എക്കോ ഫീൽ ചെയ്ത് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. കുട്ടികളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു, ഊഞ്ഞാലിലും റൈഡിലെല്ലാം കയറി കളിച്ച് ഇരിക്കുന്നു. ഭീമ അടിപൊളിയാണോ? ഭീമക്ക് ഇഷ്ടപ്പെട്ടാ?
അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പ് സ്റ്റേ. കൊള്ളാം, പൊളിച്ച് ഭീമാക്ക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഏകദേശം ഒരു 10 മണിയോടുകൂടി നമ്മളവിടെ നിന്നും തിരിക്കാനുള്ള പ്ലാനിലാണ്. ഞങ്ങളെല്ലാവരും വന്നു, ഇവിടെ സ്റ്റേ ചെയ്തു. വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു സ്റ്റേ ആണ്. നമുക്ക് കാശ് ചിലവൊന്നുമില്ല. ബാർബെക്യൂ ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം. ഫാമിലി ആളുകളാണ് കൂടുതലും ഇവിടെ വരുന്നത്. പിന്നെ ബാച്ചിലേഴ്സ് ആണെങ്കിൽ തന്നെ പോലീസ് പട്രോളിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ സേഫാണ്. ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് ഒരു വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞങ്ങളങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് അവിടെ ക്ലീനാക്കി യാത്ര തിരിച്ചു. ഇതാ ഇന്നലെ ഇറങ്ങി വന്ന ഈയൊരു ഇറക്കമൊക്കെ ഇറങ്ങിയാണ് ഇന്നലെ ഇങ്ങോട്ടേക്ക് എത്തിയത്. തിരിച്ച് നമ്മൾ കയറുകയാണ്. തിരിച്ച് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളെല്ലാം കാണാം. തിരിച്ച് പോകുമ്പോൾ അതിനടുത്തായിട്ട് തന്നെ ഒരു പാർക്കുണ്ട്. അത് കഴിഞ്ഞ് നല്ല ചെറിയ കയറ്റവും ഇറക്കമൊക്കെ ആയിട്ടുള്ള റോഡുകളാണ്. നല്ല ഒരു ഗ്രീനറി ആയിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട്. വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടു നോക്കും. ശരിക്കും ഈ ഏരിയയിലെല്ലാം വരുമ്പോൾ നമ്മൾ നമ്മുടെ നാടിനെ മിസ് ചെയ്യുന്നു. വീതി കുറഞ്ഞ റോഡുകളും ചുറ്റും മതിലും വീടുകളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ ആയിട്ട് ശരിക്കും നാടാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ നമ്മൾ കടന്നു വന്നിരിക്കുന്ന ആ ഒരു റോഡുണ്ടല്ലോ, അത് മഴക്കാലത്ത് വളരെ ഡേഞ്ചർ ആവാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു വാണിംഗ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. മഴ പെയ്ത് വെള്ളം കൂടുകയാണെങ്കിൽ, അവർ ലെവൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിന് മേളിൽ വെള്ളം കൂടുകയാണെങ്കിൽ ആരും ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ലെവലും ഒരു വാണിംഗ് ബോർഡും അവിടെ കാണാൻ കഴിയും. ഈ മധുഹയ്ക്കുള്ളിൽ തന്നെ നമുക്ക് വേറെയും ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്, കാണാൻ പറ്റിയ നിറയെ സ്ഥലങ്ങളുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. ഇതിനടുത്ത് തന്നെയുള്ള ഒരു അടിപൊളി ഒരു ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ വീഡിയോ അടുത്ത എപ്പിസോഡായിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ.